ന്നസേ എവിടെ പോവാ? ഏത് മോളിലാണ് പോണെന്നസ്? ഫോറം മോളിലാണോ പോകുന്നത്? ആരെ കാണാൻ പോവാന്നസ്? മിസ്സായനെ കാണാൻ പോവാണോ? ആഹാ, എന്നിട്ട് ഇത് ഏത് ഡ്രസ്സ് ഇട്ടേക്കണെന്നസ്? ഓക്കെ, വിച്ച് കളർ ഡ്രസ്സ് ഇസ് ദിസ്? Okay, look here. Hello guys, welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നോസിൻ്റെ ഒപ്പം നമ്മൾ ഫോറം മോള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഫോറം മോൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഫോറം മോള് നമ്മൾ മെയിനായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോസിൻ്റെ ഒരു ഫേവറേറ്റ് മിസ് ഉണ്ട്. മിസ്സിനും ഭയങ്കര ഇഷ്ടമാണ് ഇന്നോസിനെ. മിസ്സായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊച്ചിൻസിലാണ് മിസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രീ കെ ജി ആയിരുന്ന സമയത്ത് ഇന്നോസ് അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോറം മോള് വന്നത്. പിന്നെ ഞാനും ഇന്നോസും ഇതുവരെ ഫോറം മോള് കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കൂടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഫുഡ് കോർട്ടിൽ മിസ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു ഇന്നോസ് കണ്ടിട്ട്. ഇന്നോസ് പക്ഷേ ഉറങ്ങുമായിരുന്നു കേട്ടോ, കാറിലിരുന്ന്. അതുകൊണ്ടാണ് മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഉറക്കത്തിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ടായിരുന്നു. മിസ് അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അവൾ യൂണിക്കോൺ ഫേവറേറ്റ് ആണ്. അവളുടെ യൂണിക്കോൺ അഡിക്റ്റ് ആണെന്ന് തന്നെ പറയാം. എല്ലാ സംഭവത്തിലും യൂണിക്കോൺ ഉണ്ടാകും. വീഡിയോസ് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. അവളുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, മിക്കത് അവളുടെ യൂണിക്കോൺ തന്നെയാണ്. അപ്പോൾ ഒരു യൂണിക്കോൺ ഫാനാണ് ആൾ. അപ്പോൾ അത് മിസ്സിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു യൂണിക്കോണിൻ്റെ ഒരു ബൗളാണ് കൊണ്ടുവന്നത്. ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ ഇരിക്കണേ എന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബൗളായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബൗൾ എന്ന് പറയുന്നത്. അത് അവിടെ വെച്ച് കാണിക്കാൻ സമയമുണ്ടായില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ എഡ്ജിലായിട്ട് ചെറിയൊരു യൂണിക്കോണും അതുപോലെ തന്നെ ഉള്ളിലായിട്ട് ഒരു യൂണിക്കോണിൻ്റെ ഒരു പിക്ചർ പോലത്തെ ഒരു സംഭവമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവം. ഇങ്ങനത്തെ പ്ലേറ്റ്സൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നല്ലൊരു ബൗൾ പോലത്തെ സംഭവമായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ന്യൂസിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ അതിൽ ഫുഡ് കഴിക്കുകയും ചെയ്തു. ഫോറം മോളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ വിചാരിച്ചെങ്കിലും നമ്മൾ കൂടുതലും ഫുഡ് കോർട്ടിൽ തന്നെയാണ് ഇരുന്നത്. അവിടെ മിസ്സായടൊപ്പം വേറെ ടീച്ചേഴ്സ് വന്നതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊരു പ്രോഗ്രാം നടക്കാൻ പോകുന്നതുകൊണ്ട് അവർ അതിൻ്റെ അറേഞ്ച്മെൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണണമെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് രണ്ട് അവിടെ തന്നെയാണ് കൂടുതൽ ടൈം ഇരുന്നത് കേട്ടോ. എന്താ കഴിക്കുന്നത്? ആണോ ഇഷ്ടമായ? ഇഷ്ടായല്ലോ. മിസ്സായെന്തേ? ആണോ ആണോ? മൊത്തം സർപ്രൈസിന് ദിവസമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൂസിൻ്റെ സ്കൂളിലെ കുറച്ച് കുട്ടികളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് സംസാരിച്ചു. അവരുടെ പാരൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് അറിയാവുന്ന അവളുടെ സീനിയേഴ്സ് ആയിരുന്നുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ.
ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് സർപ്രൈസ് എന്ന്. ഞങ്ങൾ അവിടെ പ്രോഗ്രാം കണ്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അനിതാരയുടെ ഫാമിലി വന്നു. ചേച്ചിയും ചേട്ടനും പിള്ളേരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അനീത്തിയും അനീത്തിയുടെ ഹസ്ബൻഡും തേനും ഉണ്ടായിരുന്നു. അടുത്ത തേനു എന്ന് പറയുന്നത് അവരുടെ ബേബിയുടെ പേരാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ തേനു എന്ന് പറയുന്നത്. ഭയങ്കര നല്ലതായിരുന്നു. അവരുടെ കൂടെ കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് നേരം അവരുടെ കൂടെ അവിടെ നിന്ന് സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഫോറം മോള് വന്ന് ഫോറം മോൾ എക്സ്പ്ലോർ ചെയ്യാൻ കാര്യമായിട്ട് സാധിച്ചില്ലെങ്കിലും അവിടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് സംസാരിക്കാനൊക്കെ പറ്റി. ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എന്നാൽ ഡ്രസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവളായിട്ട് തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, ഷോപ്പോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ ട്രെൻഡ്സ് അതുപോലെ തന്നെ വെസ്റ്റേഡൊക്കെ പോലെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിലും വലിയവരുടെ ആണെങ്കിലും കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൂസിന് ഒരു 2-3 ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അവിടെ കളക്ഷൻസൊക്കെ വളരെ നല്ലതായിരുന്നു. അവൾ തന്നെ പോയിട്ട് അവൾക്കൊരു അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ബാഗ് കൊടുത്തു. അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹാപ്പി ആയിരുന്നു സർ. എന്തിട്ടാണ് ഇനി സ്കൂളിൽ പോണേ? ഫോറം മോളൊക്കെ കണ്ടു. ഫുള്ളായിട്ട് കണ്ടു എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിങ്ങും കുഞ്ഞു ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഒരു ഈവനിങ് ഒരു 7:45 ഒക്കെ ആയപ്പോഴേക്ക് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫോറം മോള് കാണണമെന്നൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇന്നൂസിനെയും കൊണ്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ എല്ലാ ഷോപ്പിലും കയറി എല്ലാ സാധനവും വേണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ പോയി എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതണം. അടുത്ത വീഡിയോ എടുക്കണം. അതുവരെ ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ ബൈ.